പ്രിയമുള്ളവരെ, രണ്ട് വർഷം മുന്നേ ഇവിടെ തങ്കരകം നിർമ്മിക്കണമെന്ന് ജ്യോത്സ്യ വിധിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വർഷം മുമ്പ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രത്യേകിച്ച് തന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, തങ്കത്തേരിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം പളനി പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ തേരിലാണ് ഭഗവാൻ എഴുന്നള്ളിക്കുന്നത്. ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായ പരാധീനതയും മറ്റും ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആനയും അമ്പാരിയും ഇല്ലാതെ ഭഗവാനെ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയാണ് മറാഠിന് കൊണ്ടുപോയത്. ആ കഴിഞ്ഞ ഉത്സവത്തിന് തിരുനടയിൽ നിന്ന് ഭക്തജനങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ചാണ് തങ്കരക സമർപ്പണം ഈ ഉത്സവത്തിൽ നടത്തണമെന്ന് ദൈവ നിശ്ചയമനുസരിച്ച് ഇവിടെ സാധ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ ഒടുവിലാണ് ശ്രീ അനിൽ മുനയത്തിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ശ്രീരാമചന്ദ്രൻ ആചാര്യയെ ഇവിടെ കൊണ്ടുവരികയും ഒരു പ്രാവശ്യമാണ് ശ്രീരാമചന്ദ്രൻ ആചാര്യയോട് വന്നത്. നമ്മുടെ മനസ്സിലുള്ള തങ്കരകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്, ഈ തങ്കരത ഞാൻ പണിതിരിക്കും, എനിക്ക് വേറൊന്നും പറയാനില്ല, എൻ്റെ മനസ്സിലാ തങ്കരത ഉണ്ട്, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നു. അതനുസരിച്ച് ആ വാക്ക് ഭഗവാന്റെ നടയിൽ വെച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിനപ്പം തന്നെ ആ തങ്കരത നിർമ്മാണത്തിന് അനുമതി നൽകുകയാണ് ഉദ്ദേശിച്ചത്. ആ തങ്കരത നിർമ്മാണമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ഈ ആറ് ഏഴ് ആളുകൾ രണ്ടര മാസക്കാലം ഒരു ഒഴിവില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തങ്കരഥം ഇങ്ങോട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. പഞ്ചലോഹ വിഗ്രഹം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രീയാനിയത്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സാധാരണ വിഗ്രഹം ഒരുക്കുന്ന സമയത്ത് അതിൽ പൊള്ളലുകൾ അല്ലെങ്കിൽ വെട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ വളരെ അതിശയകരമായി ഒരു കുറവില്ലാതെയാണ് ഈ മുരുകൻ്റെ വിഗ്രഹം പണി തീർന്നത്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി കാണുന്നു. കൂടപ്പുഴയിലെ അല്ലെങ്കിൽ ചാലക്കുടിയിലെ കൂടപ്പുഴയെ മുരുകനെ ആശ്രയിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഇതൊരു ആഗ്രഹമാണ്, ആഗ്രഹ സഫലീകരണമാണ്, സമർപ്പണമാണ്. എല്ലാവരുടെയും ആഗ്രഹത്തിനും എല്ലാവരുടെയും സങ്കടങ്ങൾ തീർക്കുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത്. ആ ഭഗവാന്റെ തിരുനടയും വഴിപാടായി ഇനി തങ്കത്തേര് ഇവിടെ മാറുകയാണ്. തങ്കത്തേര് സമർപ്പണം കൂടി ഉത്സവത്തോടനുബന്ധിച്ച് വഴിപാടായിട്ട് മാറുകയാണ്. തങ്കത്തേര് നിർമ്മാണത്തിന് ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാത്തിനും സഹകരിച്ച് നമ്മുടെ എല്ലാവരുടെയും സാധാരണക്കാരായ ആയിരക്കണക്കിന് ഭക്തരുടെ ആഗ്രഹം സഫലീകരിച്ച് ഇന്ന് കണ്ടില്ല ഇവിടെ അവരെല്ലാവരും മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ തങ്കത്തേര് സമർപ്പിക്കുന്ന ചടങ്ങ് എത്ര ആത്മനിർവൃതിയുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുള്ളത്. ആ നിർവൃതി ആ ഭക്തർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണസമിതി കാണുന്ന ഏറ്റവും വലിയ സമയത്ത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക് ഇങ്ങനൊരു രഥം ഉണ്ടാക്കാനായിട്ടുള്ള ഈ അനുമതി എനിക്ക് തരുകയും ഞാനത് ഒരു രണ്ട് മാസം കൊണ്ട് ആ പണി പൂർത്തീകരിക്കുകയും എന്തായാലും ഇതിങ്ങനെ മഹത്തായൊരു സംഗതി നമുക്കിവിടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് സർവേശ്വരൻ്റെ സകല കടാക്ഷം കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ രഥത്തിൻ്റെ അടുത്ത് നിൽക്കാൻ ആർക്കും പേടിക്കേണ്ട, മറിച്ചൊരു ആനയാണെങ്കിൽ ഈ പരിസരത്ത് നിന്ന് ആരും പോലും ഉണ്ടാവില്ല. ഇത് വരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഇത് ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന മുഴുവൻ ഭക്തജനടുക്കും സർവേശ്വരൻ്റെ സകല കടാക്ഷവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് അപേക്ഷിക്കുന്നു. എന്തിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഞാൻ നിർത്തി വർക്ക് ചെയ്ത് തേക്ക് തടിയിലാണ് ഉണ്ടാക്കിയുള്ളത്, മുഴുവൻ തേക്കാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പഞ്ചലോക വിഗ്രഹവും മറ്റേ ഇത് പൊതിഞ്ഞത് പിച്ചളയിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. പിന്നെ വിഗ്രഹം പഞ്ചലോകത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് രഥങ്ങൾ ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രഥം. ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്രയും വലിയ രഥം ഈ 11 അടി കയറ്റാണ് തന്നെ. നമ്മളൊക്കെ ഉദ്ദേശിച്ചാലും സർവേശ്വരൻ്റെ വിചാരിച്ചതിന് ഉയരം കൂടുതലും വിസ്താരം കൂടുതലും പണത് കൊടുത്ത് വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചതിൻ്റെ ഇരട്ടി മരം വരികയും ചെയ്തു. പക്ഷേ ഇതൊക്കെ എന്തോ ഒരു നിമിത്തം ആണ്. കാർലം പ്രദേശത്തിൽ ഇരിഞ്ഞാലക്കുടിയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഫർണിച്ചറുകൾ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമായി കാണുന്നു. ഞാൻ എല്ലാവർക്കും എല്ലാ രൂപങ്ങളും എല്ലാം ക്ഷേത്രത്തിൻ്റെ വർക്ക് എല്ലാം ചെയ്യുന്നതൊക്കെയാണ്. എന്തായാലും ഇങ്ങനൊരു നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇങ്ങനെ രഥം സമർപ്പിക്കാൻ സാഹചര്യം തന്ന ഇതിൻ്റെ എല്ലാ സംഘടകർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഇതിപ്പം ആക്ച്വലി ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ സംഭവം ഉണ്ടാവുക.
ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ ഇത് വളരെ സക്സസ് ആയി എന്നുള്ളതാണ് സത്യം. കാരണം ആദ്യം നമ്മളെ ഒരു മെഴുക് പിടിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ എടുത്ത ആൾ പറയുവാണ് മുനയത്തെ ഇത് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നു എന്ന് അവിടെ തുടങ്ങി ഇന്നലെ വരെ ഞങ്ങൾക്ക് വളരെയധികം എന്താ ഭഗവാന്റെ വലിയൊരു എന്താ പറയുക ഒരു അനുഗ്രഹം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ തരത്തിലും. അത് എനിക്ക് ഭയങ്കര ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നുമില്ല അതിനകത്ത് പറയാനായിട്ട്. അപ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ പേര് ഉടമ ഇദ്ദേഹം, വിഗ്രഹത്തിന് ഉടമ ഞാൻ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാരവാഹികൾ ഉണ്ണിയേട്ടനും ഭാഗവേട്ടനും എല്ലാവരും തന്നെ വളരെയധികം നല്ല രീതിയിൽ നമ്മൾ പെരുമാറുകയും സഹകരിക്കുകയും എൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ഏറ്റവും കടാക്ഷം ഉണ്ട് എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യമാണ് ഇന്നത്തെ ദിവസം. അല്ലെ, ഞാൻ വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹത്തോടുകൂടി ഇതിൻ്റെ ഈ ചർമ്മം തുടങ്ങാൻ പോവുകയാണ്. ബ്രഹ്മണേ ഓം ത്രിനാരായണ വിശ്വബ്രഹ്മണേ നമഃ. ഓം We make your dreams a reality. Orchid Home Furnishing, Nadukunna Kota. Dreams, duty paid collections, Chalakudi. ഇഷ്ടങ്ങൾക്കൊപ്പം Intimate Matrimony, Chiriyat Jewelry, South Junction, Chalakudi. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം, കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി. ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ്, ചാലക്കുടി. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.